ഹായ്, ഐ ആം റോജസ് ജോസ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ആൽഫ അക്കാഡമി ആൻഡ് ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ആലപ്പുഴ. 2024 ജെഇ മെയിൻസ് അഡ്വാൻസ്, ഈ രണ്ട് പരീക്ഷകളിലൂടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാമ്പസുകളായ IITകൾ, NITകൾ, IIITs, സെൻട്രലി ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ ക്യാമ്പസുകളിലേക്കൊക്കെ ബിടെക് പ്രോഗ്രാമുകൾക്കും ഇതിനോടൊപ്പം മികച്ച കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കാനുള്ള ജെഇ മെയിൻ എക്സാമിനേഷൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ജെഇ അഡ്വാൻസ് എക്സാമിനേഷൻ എഴുതാനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള സമയമാണ്. May 7 വരെ ജെഇ മെയിൻ എക്സാമിനേഷനിൽ 250,000 വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജെഇ അഡ്വാൻസ് എക്സാമിനേഷന് വേണ്ടി May 7 മുമ്പായി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ജെഇ അഡ്വാൻസ് എക്സാമിനേഷൻ May 26 എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണം. ഇനി ജെഇ മെയിൻ എക്സാമിനേഷൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ആ എക്സാമിനേഷനിൽ 250,000 വിദ്യാർത്ഥികളെയാണ് ജെഇ അഡ്വാൻസ് എക്സാമിനേഷന് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിലും ജെഇ മെയിൻ എക്സാമിനേഷൻ്റെ റാങ്കിലൂടെ ഒരു 50,000 വരെയൊക്കെ വന്ന വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ എഞ്ചിനീയറിംഗ് NITകൾ, IIITകൾ, സെൻട്രലി ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കൊക്കെ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ജെഇ അഡ്വാൻസ് എക്സാമിനേഷൻ്റെയും റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ജെഇ മെയിൻസിൻ്റെയും ജെഇ അഡ്വാൻസിൻ്റെയും രണ്ടിൻ്റെയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ രണ്ട് എക്സാമിനേഷൻ്റെയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങൾ കൃത്യമായി നടത്തുന്നത് ജോസായും CSAB-യുമാണ്. ജോസ എന്ന് പറയുന്നത് ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റിയും CSAB എന്ന് പറയുന്നത് സെൻട്രൽ സീറ്റ് അലോക്കേഷൻ ബോർഡും. ഈ രണ്ട് ബോർഡുകളാണ് ഈ അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് കൃത്യമായി നടത്തുന്നത്. അപ്പൊ ജെഇ മെയിൻ എക്സാമിനേഷൻ വഴിയും നമുക്ക് അഡ്മിഷൻ ലഭിക്കാം. എവിടെയാണ്? NITകളിൽ, IIITs-ൽ, അതുപോലെ സെൻട്രലി ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ. അപ്പൊ ജെഇ മെയിൻ എക്സാമിനേഷൻ വഴി NITയിൽ അഡ്മിഷൻ ലഭിക്കാൻ നമ്മുടെ കേരളത്തിൽ NIT ഉണ്ടോ? ഉണ്ട്, കോഴിക്കോട് NITയുടെ ക്യാമ്പസിൽ. അതുപോലെ IIITs കേരളത്തിലുണ്ടോ? ഉണ്ട്, പാലായിൽ IIIT ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ക്യാമ്പസ് ഉണ്ട്. ഇനി ഇതുപോലെയുള്ള ഇന്ത്യ മുഴുവനുള്ള ക്യാമ്പസുകളിലേക്കാണ് ഈ ജോസായും CSAB-യും കൂടി ജെഇ മെയിൻസ് എക്സാമിനേഷൻ്റെ അലോട്ട്മെന്റിലൂടെ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ ഏറ്റവും ഉയർന്ന റാങ്കുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച കോഴ്സുകൾ തന്നെ ലഭിക്കും. നമുക്കറിയാം, ഓരോ വർഷവും മാറി വരുന്ന ട്രെൻഡുകൾക്കനുസരിച്ച് കോഴ്സുകൾക്ക് വിദ്യാർത്ഥികൾക്ക് അതിനോടുള്ള ആഭിമുഖ്യവും കൂടാറുണ്ട്, വ്യത്യാസപ്പെടാറുമുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റിലൂടെ ഒരു അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഏരിയയാണ്, മേഖലയാണ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള മേഖലകൾ. ആ മേഖലകളിലൊക്കെ ഏറ്റവും ഉയർന്ന റാങ്കുകളിൽ വന്ന ഒരു 10,000, 20,000 വന്ന വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷനൊക്കെ ലഭിക്കുക. ഇനി നമുക്ക് NITകളുടെ ക്യാമ്പസുകളിൽ, IIITകളുടെ ക്യാമ്പസുകളിൽ ഏതെങ്കിലുമൊക്കെ ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടിയാൽ മതി, ഇനി കേരളത്തിൽ തന്നെയല്ല മറ്റുള്ള സ്റ്റേറ്റുകളിലാണെങ്കിലും അഡ്മിഷൻ ലഭിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കൊരു 50,000, 60,000 വരെ വന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇയർ 2023 വരെ. ഇനി അഡ്മിഷൻ ലഭിക്കുന്നത് തന്നെ ഓപ്പൺ ജനറൽ കാറ്റഗറി ഉണ്ട്, അതുപോലെ എല്ലാ റിസർവേഷൻ കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികൾക്കും അതിൻ്റെതായ റിസർവേഷൻ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ജോസ് അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി ഇതിനോടൊപ്പം തന്നെ നാം ജെഇ അഡ്വാൻസ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ജെഇ അഡ്വാൻസ് എക്സാമിനേഷൻ എഴുതി അതിൻ്റെ റിസൾട്ടിലൂടെ ഇന്ത്യ മുഴുവനുള്ള 23 IITകളിലേക്ക് നമുക്ക് അഡ്മിഷൻ ലഭിക്കാനും ആ റാങ്കാണ് കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ വേൾഡിൽ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസായ IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അങ്ങനൊരു IITയുടെ ക്യാമ്പസ് നമ്മുടെ കേരളത്തിലുണ്ടോ? ഉണ്ട്, പാലക്കാടാണ് നമ്മുടെ കേരളത്തിലെ IITയുടെ ക്യാമ്പസ്. ഇനി ഈ NITകൾ എടുത്താലും IITകൾ എടുത്താലും IIITs എടുത്താലും ഓരോ ക്യാമ്പസും ഏത് സ്റ്റേറ്റിലാണോ സ്ഥിതി ചെയ്യുന്നത് ആ സ്റ്റേറ്റിലുള്ള വിദ്യാർത്ഥികൾക്ക് ഹോം സീറ്റ് എന്നുള്ള രീതിയിൽ സീറ്റുകൾ റിസർവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഓപ്പൺ സീറ്റുകളും ജനറൽ കാറ്റഗറിയും SC, ST, OBC റിസർവേഷൻസ് അനുസരിച്ച് PWD-യും EWS ഒക്കെ റിസർവേഷൻസ് അനുസരിച്ചുള്ള അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജെഇ മെയിൻസ് എക്സാമിനേഷനിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് വെച്ചും ജെഇ അഡ്വാൻസ് എക്സാമിനേഷൻ ലഭിച്ചിരിക്കുന്ന മാർക്കുകൾ വെച്ചുമൊക്കെ നമ്മുടെ ഈ ജോസ നടത്തുന്ന അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിൽ വിദ്യാർത്ഥികൾ കൃത്യമായി പങ്കെടുക്കണം.
ഇതിലൂടെ തന്നെയാണ് നമുക്ക് ഐ എസ് ആറോയുടെ ക്യാമ്പസായ IAST ഒരു അഡ്മിഷൻ ലഭിക്കുന്നത്. ഇനി JEE അഡ്വാൻസ് എക്സാമിനേഷൻ വഴി അഡ്മിഷൻ ലഭിക്കുന്ന ക്യാമ്പസുകൾ ഇനിയുമുണ്ട്. അപ്പോൾ ഓരോ ക്യാമ്പസുകളും മനസ്സിലാക്കിക്കൊണ്ട്, ഓരോ കോഴ്സുകളും മനസ്സിലാക്കിക്കൊണ്ട് ഈ പരീക്ഷകൾ എഴുതിയതിനേക്കാൾ പ്രാധാന്യമുണ്ട് അതിനുശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷമുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങുകൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ജോസായും CSAB അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങുകൾ 6 സ്റ്റേജുകളിലൂടെ 6 അലോട്ട്മെൻറ്റുകളിലൂടെയാണ് നടത്തിയത്. നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് തന്നെ ഉദ്ദേശിക്കുന്ന ഒരു ക്യാമ്പസും കോഴ്സും ലഭിക്കണമെന്നില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും അങ്ങനെ 6th അലോട്ട്മെൻറ്റ് വരെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് കഴിഞ്ഞ വർഷം സീറ്റുകൾ കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ JEE മെയിൻസ് എക്സാമിനേഷൻ്റെയും JEE അഡ്വാൻസിൻ്റെയും റിസൾട്ടുകൾ വന്നു കഴിയുമ്പോൾ കൃത്യമായി ഓൺലൈൻ പ്രോസസ്സിങ്ങിനായി അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിനായി എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുക്കുക. ആ സമയത്ത് ഓരോ കോഴ്സിനെക്കുറിച്ചും ക്യാമ്പസുകളെക്കുറിച്ചും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങുകളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാകുന്ന ഏത് സംശയങ്ങളും ക്ലിയർ ചെയ്യാൻ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങൾക്ക് നേരിട്ട് വരാം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫയുടെ ടീം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. ഇനി ഇതിനോടൊപ്പം ഇപ്പോൾ 10th കഴിഞ്ഞ +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ പരീക്ഷകൾ ഏതുമാവട്ടെ ഇതിനായി പ്രിപ്പയർ ചെയ്യേണ്ടത് 11th-ലെയും 12th-ലെയും NCERT ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ്. 10th ക്ലാസ് കഴിയുമ്പോൾ മുതൽ പഠനം തുടങ്ങണം. അങ്ങനെ ഏറ്റവും സിസ്റ്റമാറ്റിക്കായി 10th ക്ലാസ് കഴിയുമ്പോൾ മുതൽ +1 +2 കുട്ടികളെ ഒരുക്കുന്ന ഒരു സ്ട്രെസ് ഫ്രീ ക്യാമ്പസാണ് ആൽഫയുടെ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ. ഈ ക്യാമ്പസിൽ ജോയിൻ ചെയ്തും ഇതേപോലുള്ള പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കാം. നമുക്കറിയാം സാധാരണ ഒരു സിസ്റ്റത്തിൽ പഠിക്കുമ്പോൾ സ്കൂളിനോടൊപ്പം ആ സ്കൂൾ പഠനം ശരിയാക്കാൻ ട്യൂഷനും പിന്നതിനുശേഷം എൻട്രൻസ് കോച്ചിങ്ങും ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്ന കാലഘട്ടത്തിൽ ആ ഒരു സ്ട്രഗിളിംഗ് ഇല്ലാതെ സ്ട്രെസ് ഫ്രീ ആയി ഒരു വിദ്യാർത്ഥിക്ക് +1 +2 ഈസിയായി എൻട്രൻസിനോടൊപ്പം ചേർന്ന് പഠിക്കാനുള്ള ഒരു സിസ്റ്റമാണ് ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ ക്യാമ്പസ് സിസ്റ്റം. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ പാർട്ടായോ അല്ലെങ്കിൽ 17-ാമത്തെ വയസ്സിൽ നമുക്ക് എഴുതേണ്ട ഇതേപോലുള്ള മികച്ച എൻട്രൻസുകൾ ജയിക്കത്തക്ക രീതിയിലൊക്കെ ഒരു ഈ 15 മുതൽ 17 വയസ്സ് വരെയുള്ള ഒരു വിദ്യാർത്ഥി എൻട്രൻസുകളെ ടാർഗറ്റ് ചെയ്ത് പഠിക്കണം എന്നൊരു ഓർമ്മ നമ്മിലേക്ക് കൊണ്ടുവന്ന് അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ആവശ്യമാണ് എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഫോക്കസ്ഡായി പഠിച്ച് വിജയത്തിലേക്ക് എത്തുന്ന ഒരു വിദ്യാർത്ഥിയെ നമുക്ക് വാർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആ 10th ക്ലാസ് കഴിയുമ്പോൾ മുതൽ അല്ലെങ്കിൽ +2 ശേഷമുള്ള റിപ്പീറ്റഡ് പഠനം ഏതുമാവട്ടെ ഒരു വിദ്യാർത്ഥി ലക്ഷ്യത്തോടെ പഠിക്കണം, സിസ്റ്റമാറ്റിക്കായി പഠിക്കണം. ഇതിനോടൊപ്പം അവർക്ക് വേണ്ട കെയറുകൾ കൊടുത്ത് പഠിപ്പിക്കണം. ഇങ്ങനെ ഒരു പഠിക്കുന്ന കാര്യങ്ങളാവട്ടെ, അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ആവട്ടെ, എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ അപ്ഡേറ്റ്സുകളാവട്ടെ, ഇതുപോലുള്ള ഏത് സംശയ സമയങ്ങളിലും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം, നേരിട്ട് വരാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും വിജയത്തിലേക്ക് നയിക്കാനും ആൽഫ അക്കാഡമി കൂടെയുണ്ട്. 2025 വരുന്ന എൻട്രൻസ് പരീക്ഷകൾ വിജയിക്കാൻ റിപ്പീറ്റഡ് ബാച്ചോ ഇൻ്റഗ്രേറ്റഡ് സ്കൂളോ ലോങ് ടൈം കോച്ചിങ്ങോ ഏതുമാവട്ടെ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം, അഡ്മിഷൻസ് എടുക്കാം. നിങ്ങളെ മികച്ച രീതിയിൽ പഠിപ്പിച്ച് വിജയത്തിലേക്ക് നയിക്കാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഒരിക്കൽ കൂടി എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ ന്യൂസുകളും അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാമെന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി ആൽഫയുടെ ക്യാമ്പസിൽ നിന്നും ചെയർമാൻ റോജസ് ജോസ്, ബെസ്റ്റ് വിഷസ്.